നമസ്തേ കുട്ടികളെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? മക്കളെ, നിങ്ങൾക്ക് കവിത കേൾക്കാൻ ഇഷ്ടമാണോ? ശ്രദ്ധിച്ചു കേൾക്കൂട്ടോ. ഇപ്പോൾ എന്നുടെ അമ്മ വരും, ഇഷ്ടം പോലെ പാലു തരും, ഇത്തിരി നേരം കളയാതെ ഇരുന്ന ഇരിപ്പിലകത്താക്കും. ഈണം നല്ലോരീണത്തിൽ ഈരടി മൂളി താലോലം, ഈ ഞാൻ മെല്ലെ താരാട്ടിൽ ഈണം കേട്ട് മയങ്ങിടും. ഈ കൊച്ചുപാട്ട് എൻ്റെ കുട്ടികൾക്ക് ഇഷ്ടമായ മക്കളെ, നമുക്കിന്ന് ഈ പാഠഭാഗത്തിൽ പഠിക്കുന്ന അക്ഷരങ്ങളും ചിഹ്നങ്ങളും പഠിക്കാം. അതിനു മുമ്പ് ടീച്ചർ ഒരു ചിത്രം കാണിച്ചു തരും, അതെന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതെന്താ മക്കളെ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെന്താ പറയുക? ഇല, അതെ ഇല. ടീച്ചർ വേറൊരു ഇലയുടെ ചിത്രം കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇതെന്താണ്? ഇല. എന്താ പറയുക? ഇല. ഈ പാഠഭാഗത്തിൽ പഠിക്കുന്ന സ്വരാക്ഷരമായ ഈ എന്ന അക്ഷരത്തിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞുതരാം. ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വള്ളി. ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം വള്ളി. ഈ എന്ന അക്ഷരം ഉപയോഗിച്ച് രണ്ട് പദങ്ങൾ പഠിക്കാം. ഈ ല, ഇല. ഈ ല, ഇല. ഈ മ, ഇമ. ഈ മ, ഇമ. ഈ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം കെട്ടുവള്ളി. ഈ കെട്ടുവള്ളി. ഈ എന്ന അക്ഷരം ഉപയോഗിച്ച് രണ്ട് വാക്കുകൾ പഠിക്കാം. ഈ റ, ഈറ. ഈച്ച, ഈച്ച. ഈച്ച, ഈച്ച. ഈ വള്ളി, ഈ കെട്ടുവള്ളി. ഈ സ്വരാക്ഷരങ്ങളും അവയുടെ ചിഹ്നങ്ങളും മനസ്സിലായല്ലോ മക്കളെ. ഇനി ഈ പാഠഭാഗത്തിൽ പഠിക്കുന്ന അടുത്ത പുതിയ പദങ്ങളും കൂടി നമുക്ക് പഠിക്കാം. വാ, ഡ, വള്ളി. വടി. വാ, ഡ, വള്ളി. വടി. പ, കെട്ടുവള്ളി. ല, വള്ളി. പീലി. പ, കെട്ടുവള്ളി. പീ. ല, വള്ളി. ലി. പീലി. ച, വ, ണ. ചവണ. ച, വ, ണ. ചവണ. കുട്ടികളെ, ഇന്ന് പഠിച്ച അക്ഷരങ്ങളും ചിഹ്നങ്ങളും മനസ്സിലായല്ലോ. ഏതൊക്കെയായിരുന്നു? ഈ വള്ളി, ഈ കെട്ടുവള്ളി. അടുത്ത ക്ലാസ്സിൽ അടുത്ത സ്വരാക്ഷരവും അവയുടെ ചിഹ്നങ്ങളും ഉപയോഗിച്ചുള്ള പദങ്ങളും നമുക്ക് പഠിക്കാം. നന്ദി, നമസ്കാരം.